ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള പിക്ക് നമുക്ക് ഗാലറിയിൽ ചെന്ന് എടുക്കാം. അപ്പൊ നമുക്കത് ലൈറ്റ് റൂമിലോട്ട് സെൻഡ് ചെയ്യാം. നേരെ ബാക്ക് അടിക്കുക, ലൈറ്റ് റൂം എടുക്കുക. അപ്പൊ ഇതുപോലെ ലൈറ്റ് റൂം ഓപ്പൺ ആവും. അപ്പൊ നമ്മുടെ ഫോട്ടോ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പിക്ക് അവിടെ കാണാം. ഈ ഫോട്ടോയ്ക്കകത്താണ് നമ്മളിനി എഡിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ലൈറ്റ് ക്ലിക്ക് ചെയ്യാം. ലൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കർവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് ഓക്കെ ആണ്. അപ്പോൾ നമുക്കിനി എക്സ്പോഷർ സെലക്ട് ചെയ്യാം. അത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ ഫോട്ടോയ്ക്ക് അനുസരിച്ചാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോൺട്രാസ്റ്റ് അതിനനുസരിച്ച് കൂട്ടണം. അതുപോലെ തന്നെ നമുക്ക് ഹൈലൈറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. ഷാഡോസ് കുറയ്ക്കാം. അപ്പൊ അതനുസരിച്ച് ഹൈലൈറ്റ് നമുക്ക് കുറയ്ക്കണം. വൈറ്റ്സ് കുറയ്ക്കാം. ബ്ലാക്ക്സ് അതിച്ചിരി ജസ്റ്റ് ഒന്ന് കൂട്ടിയാൽ മതി. അപ്പൊ ലൈറ്റ്സിന്റെ അവിടുത്തെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കളറാണ്. കളറിൽ സാറ്റുറേഷനും വൈബ്രൻസും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതും ഓക്കെ ആയിട്ടുണ്ട്. ഇനി കളർ മിക്സ് എടുത്തിട്ട് അതിലും സാറ്റുറേഷനും ലൂമിനൻസും ഹ്യൂ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിക്ചറിനനുസരിച്ചാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇതിൽ ഹ്യൂ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പച്ച കൂട്ടാനും അതുപോലെ തന്നെ ലൂമിനൻസ് എന്ന് പറയുമ്പോൾ ആ ലൈറ്റ് ഒന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനും അതുപോലെ സാറ്ററേഷൻ അതിൻ്റെ കളറൊന്ന് സെറ്റ് ചെയ്യാനുമാണ്. സോ അതെല്ലാം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി എഫക്റ്റ് എടുക്കാം. എഫക്റ്റ് എടുത്തിട്ട് നമ്മുടെ ഫോട്ടോയുടെ ക്ലാരിറ്റി ഒന്ന് കൂട്ടാം. അതുപോലെ തന്നെ ഡിഹേസും വിഗ്നെറ്റും അതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വിഗ്നെറ്റ് നമുക്ക് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമുക്കിനി അതുപോലെ മിഡ് പോയിൻ്റ്, ഫെതറ്, നമ്മുടെ നോയ്സ് അതെല്ലാം നമുക്ക് നമ്മുടെ പിക്ചർ എങ്ങനെ കിടിലമാക്കാം അതനുസരിച്ച് നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ നമുക്കതെല്ലാം കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കാം. കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്ത പടം റെഡി ആയിട്ടുണ്ട്. ഇതാണ്ടേ അതിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഇതാണ് കണ്ട, ഇതായിരുന്നു ഒറിജിനല്. അപ്പം കണ്ട ഇത്രയുള്ള സിമ്പിളാണ് ഗൈസ്. സോ നമുക്കിതിനെ സേവ് ചെയ്ത് കൊടുക്കാം.